എൽറോയ് മീഡിയ ഒരുക്കുന്ന ജീവവചസ് എന്ന ദൈവിക പ്രോഗ്രാമിലേക്ക് ഏവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് വിചിന്തനത്തിനായിട്ടെടുക്കുന്നത് ദീപികാരുണ്യനാഥന് സദാസമയവും അപ്പസോൽമാരാധിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തെപ്പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ലൂക്കാഡ്സ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ അൻപതാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് അവനവരെ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും സമയവും ദേവാലയത്തിൽ കഴിച്ചു പ്രിയപ്പെട്ടവരെ ഈ ദീപികാരുണ്യ വർഷത്തിൽ ഈ ദീപികാരുണ്യനാഥനെ ആരാധിക്കുവാൻ സദാ സമയവും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് എത്രയോ ആളുകൾ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ യാത്രയ്ക്കിടയിലും അല്ലാതെയൊക്കെ ദേവാലയങ്ങൾ കാണുമ്പോൾ അവിടെ കടന്നു വന്ന് ദീപികാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ വിസിത്ത് നടത്തി കടന്നുപോകുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ ദേവാലയങ്ങൾ പലപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് ആ ദേവാലയത്തിൽ കർത്താവ് ആഗ്രഹിക്കുകയാണ് വിസീത്തകൾ നടത്തണമെന്ന് നമ്മളെ കാത്തിരിക്കുന്ന കർത്താവ് സ്വർഗാരോപണത്തിന് ശേഷം അപ്പസോലന്മാർ ദേവാലയത്തിൽ ആദിമസഭയിലെ അംഗങ്ങൾ ദേവാലയത്തിൽ കടന്നു വന്ന് സദാ സമയവും അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു ഈ ദീപികാരുണ്യ വർഷത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ സദാസമയവും ദീപികാരുണ്യനാഥനായി നിങ്ങളുടെ ഇടവുകളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ ദീപികാരുണ്യത്തിൽ കുടികൊള്ളുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ് ലോകത്തിൽ ഇന്ന് സക്രാരികളുടെ മഹാപ്രളയമാണ് കാരണം യേശു ക്രിസ്തു ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിശുദ്ധ സക്രാരികളിൽ എഴുന്നള്ളിയിരിക്കുകയാണ് നമ്മൾ മനസ്സ് വച്ചാൽ നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്കോരോ നിമിഷവും സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അവനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയും അതുപോലെ തന്നെ ഈ അവസരത്തിൽ ദീപികാരുണ്യനാഥന് എത്രയോ നിന്ദനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാവങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ദീപികാരുണ്യത്തിന് നേരെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് എത്രമാത്രം നിന്ദനങ്ങൾ എത്രമാത്രം പീഡനങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ദീപികാരുണ്യ വർഷം അതിനെ നമ്മളൊരു പരിഹാരം ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുക ഈ വിശുദ്ധ കുർബാനയോടെ വിശുദ്ധ കുർബാനയോട് നടത്തുന്ന നിന്ന അപമാനങ്ങൾക്ക് ദീപികാരുണ്യത്തോട് നടത്തുന്ന നിന്ന അപമാനങ്ങൾക്ക് വൈദികരോട് സമർപ്പിതരോട് സഭയുടെ കുദാശകളോടെ സഭയുടെ പ്രവർത്തനങ്ങളോടൊക്കെ നിന്ദാപരമായി തിരിയുന്ന ഓരോ വ്യക്തികൾക്കും മാനസാന്തരമുണ്ടാകുവാൻ ദീപികാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി മദ്യ സംഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നൊരു വലിയ ചിന്ത നമുക്കിതായിരിക്കട്ടെ കർത്താവ് ദീപികാരുണ്യത്തിൽ എഴുന്നള്ളിയിരുന്നുകൊണ്ട് നമ്മളെ ക്ഷണിക്കുകയാ ആ ക്ഷണം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരേണ്ട ചിന്ത കർത്താവെ നിന്നെ അറിയാതെ നിന്നെ മനസ്സിലാക്കാതെ എത്രയോ ആളുകൾ നീ ലോകത്തിൽ ജീവിക്കുകയാണ് നീ സകലരെയും രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് നീ സകല മനുഷ്യരെ രക്ഷിച്ചു കഴിഞ്ഞു കർത്താവ് അത് തിരിച്ചറിഞ്ഞ് നിൻ്റെ സന്നദിയിലേക്ക് കിടന്നു വന്ന് നീയാണ് ഏകരക്ഷകൻ നീയാണ് ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവാണ് നീയാണെന്നുള്ള വലിയ സത്യം ഈ ലോകം ഗ്രഹിക്കുവാൻ നമുക്ക് ദേവികാരിണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് മധ്യസ്ഥംഭവിച്ചു പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ ഈശോയുടെ ആഗ്രഹവത അതുകൊണ്ടാണല്ലോ അപ്പസോലന്മാരോട് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്താണ് സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാൻ ആണ് എന്നുള്ള മഹാപ്രസ്താവ്യം ഏറ്റവും ശക്തമായ രീതിയിലുള്ള ആ ബോധ്യം നമുക്ക് ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയും നമ്മളെ അതിനനു ക്ഷണിക്കുകയും ചെയ്തിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഇരുവികാരിണി വർഷം സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന ആ കർത്താവിനെ ദീപികാരുണ്യത്തിൽ ദർശിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യ സംഭവിച്ച് എല്ലാവരെയും ദീപികാരുണ്യനാഥൻ്റെ സന്നദ്ധയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം ഋഷിതപരമ ദീപികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കാം ഋഷിതപരമാ ദീപികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ ദേവികാരുണ്യത്തിന് രാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ